മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ഹൈജീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഫുഡ് പ്ലാന്റ് സാനിറ്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ സാനിറ്റേഷൻ അല്ലെങ്കിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ഫുഡിൽ എങ്ങനെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ, കണ്ടാമിനേഷനും ഫുഡ് ബോൺ ഇൽനെസ്സും ഒന്നും ഉണ്ടാവാണ്ട് പ്രോപ്പറായിട്ട് ഫുഡിനെ നമ്മൾ കവർ ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കുക്ക് ചെയ്തൊക്കെ നമുക്ക് എങ്ങനെ ഫുഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫുഡ് ഹൈജീൻ ആണ്. ഓക്കെ, നോക്കിക്കേ, എന്താ ഫുഡ് ഹൈജീൻ എന്ന് പറഞ്ഞേക്കുന്നേ? ഫുഡ് ഹൈജീൻ റെഫേഴ്സ് ടു ദ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു പ്രിവെന്റ് ഫുഡ് ഫ്രം ബിക്കമിങ് കണ്ടാമിനേറ്റഡ് ആൻഡ് കോസിങ് ഫുഡ് ബോൺ ഇൽനെസ് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഫുഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു പ്രിവെന്റ് ഫുഡ് ഫ്രം ബിക്കമിങ് കണ്ടാമിനേറ്റഡ് അല്ലേ. ഫുഡ് ചീത്തയാവുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൽനെസ്സിൽ നിന്നും ഒക്കെ ഫുഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഫുഡ് ഹൈജീൻ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫുഡ് കണ്ടാമിനേഷനിൽ നിന്നും ഫുഡ് ബോൺ ഇൽനെസ്സിൽ നിന്നും ഫുഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം അല്ലെ, ഗുഡ് ഫുഡ് ഹൈജീൻ പ്രാക്ടീസ് നമ്മൾ പറഞ്ഞു. ഗുഡ് ഫുഡ് പ്ലാന്റ് സാനിറ്റേഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതുപോലെയാണ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് എങ്ങനെ ആയിരിക്കണം. ഹാൻഡിലിംഗ് ഒന്നാമത്തേതാണ്. എന്ത് ഹാൻഡിലിംഗ്? ഹാൻഡിലിംഗ് എന്താ പറയുന്നത്? പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഫുഡ് ഇൻക്ലൂഡിംഗ് സ്റ്റോറിംഗ് പ്രിപ്പയറിംഗ് ആൻഡ് സെർവിങ്. ഹാൻഡിലിംഗിൽ എന്താ നമ്മൾ പറയുന്നത്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡിനെ ഹാൻഡിൽ ചെയ്യണം. എങ്ങനെയാ? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, കറക്റ്റ് ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ സെർവ് ചെയ്യണം അല്ലെ. അത് പ്രോപ്പർ ഹാൻഡിലിംഗ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് ഹൈജീനിൽ. നെക്സ്റ്റ് എന്താ പറയുന്നത്? സ്റ്റോറേജ്. സ്റ്റോറിംഗ് ഫുഡ് അറ്റ് കറക്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻ ക്ലീൻ കവേർഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡിനെ കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ക്ലീൻ ചെയ്ത് കവർ ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിംഗ് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ സ്റ്റോറേജ്. മൂന്നാമത്തെ എന്താണ്? പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനിൽ എന്താ പറയുന്നത്? പ്രിപ്പയറിംഗ് ഫുഡ് ഇൻ എ ക്ലീൻ എൻവയോൺമെന്റ് യൂസിങ് ക്ലീൻ ഇക്വിപ്മെന്റ്സ് ആൻഡ് യൂട്ടൻസിൽസ് അല്ലെ. നമ്മൾ ഫുഡ് പ്ലാന്റ് സാനിറ്റേഷനിലും പറഞ്ഞായിരുന്നു, നമ്മൾ പ്ലാന്റ് സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഇക്വിപ്മെന്റ്സും യൂട്ടൻസിൽസും എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഫുഡ് ഹൈജീനിലും ഇക്വിപ്മെന്റ്സ് യൂട്ടൻസിൽസ് ക്ലീനിങ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഫുഡിനെ ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പ്രിപ്പയർ ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഇക്വിപ്മെന്റ്സും യൂട്ടൻസിൽസും നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് എന്താ പറയുന്നത്? കുക്കിംഗ്. കുക്കിംഗിൽ എന്താ പറയുന്നത്? കുക്കിംഗ് ഫുഡ് ടു ദ കറക്റ്റ് ടെമ്പറേച്ചർ ടു കിൽ ബാക്ടീരിയ. ഈ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വെറുതെ വേവിക്കാതെ അങ്ങ് എടുക്കാമൊന്നും പാടില്ല. കാരണം മീറ്റ് ഐറ്റംസിലൊക്കെ എന്ന് പറയുന്നത് ഹൈലി ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് അല്ലെ. സാൽമണല പോലെയുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് കുക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ, കുക്കിംഗ് ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ബാക്ടീരിയാസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ക്ലീനിങ്. ക്ലീനിങ്ങില് നമ്മൾ എന്താ പറയുന്നത്? റെഗുലർ ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഓഫ് ഇക്വിപ്മെന്റ് യൂട്ടൻസിൽസ് ആൻഡ് സർഫസസ് നമ്മൾ റെഗുലർലി ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഏരിയാസ് വെക്കുന്ന സർഫസസ് ആയിക്കോട്ടെ, അവരുടെ ഇക്വിപ്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് റെഗുലർലി ക്ലീൻ ചെയ്യണം. എന്നിട്ട് അത് ഫ്രീക്വന്റ്ലി നമ്മൾ മോണിറ്റർ ചെയ്യണം, ചെക്ക് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ അതായത് നമുക്ക് സ്വയം ഒരു വൃത്തി ഉണ്ടായിരിക്കണം. ഫുഡ് ഉണ്ടാക്കുന്ന ആളിന് എന്തേ, നമ്മൾ ആ പരിസരം മാത്രം വൃത്തിയാക്കി ഇട്ടാൽ പോരാ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആളിനും എന്തുണ്ടായിരിക്കണം, ഒരു വൃത്തി ഉണ്ടായിരിക്കണം. അതിലെന്തൊക്കെയാ പറയുന്നത്? മെയിൻറ്റെയിൻ ഗുഡ് പേഴ്സണൽ ഹൈജീൻ ഇൻക്ലൂഡിംഗ് ഹാൻഡ് വാഷിംഗ് ആൻഡ് ക്ലീൻ ക്ലോത്തിങ് അല്ലെ. നമ്മൾ പ്രോപ്പറായിട്ട് കൈയഴുകയും നല്ല വസ്ത്രം ധരിക്കുകയും നഖമൊക്കെ വെട്ടുക, പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ ഹെയർനെറ്റോ മാസ്കോ ഒക്കെ ഇടുക, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് ഹൈജീൻ
അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ഫുഡ് ഹൈജീൻ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, സോറി പേഴ്സണൽ ഹൈജീൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കൈ നന്നായിട്ട് ഒരു 20 സെക്കൻഡ് 45 സെക്കൻഡ് ഒക്കെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലെ. കൈ വാഷ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മളിങ്ങനെ കൊറോണ ടൈമൊക്കെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് കൈ വാഷ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കൈ വാഷ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നന്നായിട്ട് പ്രോപ്പറായിട്ട് ഒരു 45 സെക്കൻഡ് കുറഞ്ഞതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ് വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് കൺട്രോളിൽ എന്താ പറയുന്നത്, controlling pests such as rodents and insects to prevent contamination alle pestukal onnu pestine control cheya adayathu bhakshanangal onnum paagam cheyidhine shesham thoranu vekkadirikka adachu moodi vrutiyayittad sookshikkya appo angane varumbodhu ee rodents o insects okke varunnathu allengil endengil waste adile vey varunnathokke namukku endu cheyan pattum prevent cheyan pattum appo namal adondana parayunnathu bhakshanam eppozhum undakkiyadhine shesham namal endu cheyanam adu adu nannayittu endha cover ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. തുറന്നു വെച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ അതിൻ്റെയൊക്കെ പ്രാണികളോ അല്ലെങ്കിൽ ഈ പല്ലിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് ഹൈജീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റും ഇതെല്ലാം നമ്മൾ എവിടെയും പറഞ്ഞതാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയും പറഞ്ഞതാണ്, ഫുഡ് പ്ലാന്റ് സാനിറ്റേഷൻ എന്നും പറഞ്ഞതാണ്. ഓക്കെ, ഫുഡ് പ്ലാന്റ് സാനിറ്റേഷനിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഫുഡ് ഹൈജീനിൽ നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റിനെ മാനേജ് ചെയ്യണം. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഈ വെജിറ്റബിൾ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ, പ്രോപ്പറായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്തെടുക്കുക. ഈ പറയുന്ന ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുക, പ്രോപ്പർ ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് എടുക്കുക. സോ ഫുഡ് ഹൈജീൻ എന്താണെന്നും ഫുഡ് ഹൈജീൻ ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്താണെന്നും പറഞ്ഞു അല്ലെ. ഫുഡ് ഹൈജീൻ എന്താണെന്നാണ് പറഞ്ഞത്, നമ്മൾ ഫുഡിനെ കണ്ടാമിനേഷനിൽ നിന്നും ഫുഡ് ബോൺ ഇൽനെസ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഫുഡ് ഗുഡ് ഫുഡ് ഹൈജീൻ ആണെന്നുണ്ടെങ്കിൽ ഗുഡ് ഫുഡ് ഹൈജീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രോപ്പറായിട്ട് ഫുഡിനെ ഹാൻഡിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുക, പ്രോപ്പർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പെസ്റ്റ് കൺട്രോൾ ചെയ്യുക, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഗുഡ് ഹൈജീൻ പ്രാക്ടീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് അല്ലെ. നല്ല വൃത്തിയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാ പറയുന്നത്, എന്തൊക്കെയാ, പ്രിവെന്റ്സ് ഫുഡ് ബോൺ ഇൽനെസ് അല്ലെ, അസുഖങ്ങൾ ഉണ്ടാവാണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. റെഡ്യൂസ് ദി റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ, കണ്ടാമിനേഷൻ എന്നാണേ, റെഡ്യൂസ് ദി റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻസ് ഫുഡ് ക്വാളിറ്റി, ഫുഡിന്റെ ക്വാളിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പബ്ലിക് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട്സ് പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻഹാൻസ് റെപ്യൂട്ടേഷൻ ആൻഡ് കസ്റ്റമർ ട്രസ്റ്റ് അല്ലെ. നല്ല വൃത്തിയുള്ളടത്തല്ലേ ആൾക്കാർ വന്നിരുന്ന ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാണ്ട് വൃത്തിയില്ല, ഈച്ചയൊക്കെ കയറി ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഈച്ചയെ നമ്മൾ ഇരിക്കുന്ന ഇടയിലൊക്കെ ഈച്ച വൃത്തിഹീനമായിട്ട് കിടക്കുന്നിടത്താണെങ്കിൽ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമോ, അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നല്ല വൃത്തിയുള്ള എന്താ സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ആൾക്കാർ പ്രിഫർ ചെയ്യത്തുള്ളൂ അല്ലെ. സോ അപ്പം എന്തൊക്കെയാണ് ഗുഡ് ഹൈജീൻ പ്രാക്ടീസസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഫുഡ് ബോൺ ഇൽനെസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, കണ്ടാമിനേഷനെ കുറയ്ക്കാനായിട്ട് പറ്റും, ഫുഡ് ക്വാളിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പബ്ലിക് ഹെൽത്ത് നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമർ ഹെൽത്ത് കൺസ്യൂമർ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, റെപ്യൂട്ടേഷൻ ആൻഡ് കസ്റ്റമർ ട്രസ്റ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, കോമൺ ഫുഡ് ഹൈജീൻ ഹസാർഡ്സ്. ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് പറയുകയാണ്, ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹാർംഫുൾ എഫക്ട്സ് ഏതൊക്കെയാണെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ഫുഡ് ഹൈജീൻ ഹസാർഡ്സ് വരുന്നത്, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒരു ഹസാർഡാണ്, ക്രോസ് കണ്ടാമിനേഷൻ,
ഫിസിക്കൽ കണ്ടാമിനേഷൻ, കെമിക്കൽ കണ്ടാമിനേഷൻ, അലർജൻസ് ആൻഡ് ഇൻടോളറൻസസ്. ഓക്കെ, നോക്കിക്കേ. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, ബാക്ടീരിയൽ ഹസാർഡ്സ് എന്തുണ്ടാകാം? മൈക്രോ ഓർഗാനിസംസ് ഫുഡിലേക്ക് എൻട്രർ ചെയ്തൂടെ, അപ്പം അതെന്താണ്? ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ആകാം ഫുഡ്, അല്ലെ? മൈക്രോ ഓർഗാനിസംസ് എൻട്രർ ചെയ്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാം ഫുഡിൽ. സാൽമണല്ല പോലുള്ള ഓർഗാനിസംസ്, ഈ കോളേ പോലുള്ള ഓർഗാനിസം, ഈ കോളേക്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇതിൽ കാണപ്പെടുന്നതാണ് ഈ കോളേ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡിനെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ ഈ കോളേ പോലുള്ള ബാക്ടീരിയാസ് ഉണ്ടായി ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് കണ്ടാമിനേഷൻ. ഒരിക്കലും കുക്ക് ചെയ്ത ഫുഡും റോ ആയിട്ടുള്ള ഫുഡും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിച്ച് വെക്കാനായിട്ട് പാടില്ല. കാരണം എന്ത് സംഭവിക്കും? അവിടെ ക്രോസ് കണ്ടാമിനേഷൻ നടക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ, അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെസ്റ്റിസൈഡ്സ് ഉള്ള ഏരിയാസിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫുഡ് പ്രോസസ്സിംഗ് ഹോള് വരരുത്. കാരണം അവിടെയും എന്ത് സംഭവിക്കും? ക്രോസ് കണ്ടാമിനേഷൻ നടക്കും. സോ എന്താണ്, അതൊരു ഹസാർഡിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഫിസിക്കൽ കണ്ടാമിനേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ മാറ്റേഴ്സ് എൻട്രി ചെയ്യാം. നമ്മൾ ആണ് ഫുഡ് പ്ലാന്റ് സാനിറ്റേഷനിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ ഹസാർഡ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഈ മെറ്റൽ പീസോ ഗ്ലാസ് പീസോ അല്ലെങ്കിൽ ഈ ആണിയോ അങ്ങനെയുള്ള സ്ക്രൂ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യാം, അബദ്ധത്തിൽ എന്ത് ചെയ്യാം, ഫുഡിലേക്ക് വീണു പോകാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫിസിക്കൽ ഹസാർഡ് ആണ്. സോ ഫിസിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടാകും അവിടെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? കെമിക്കൽ കണ്ടാമിനേഷൻസ്, ക്ലീനിങ് ഏജൻസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ പ്രോക്ലി ഇപ്പൊ യൂട്ടെൻസിൽസ് ഒക്കെ അല്ലെങ്കിൽ നൈഫ്സ് ഒക്കെ മെഷീൻ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, സാനിറ്റൈസിങ് ഏജൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. അപ്പം ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ റീഏജൻസിന് അല്ലെങ്കിൽ ആ കെമിക്കൽ ഏജൻസിന്റെ ബാലൻസ് റിമൈനിങ് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യും? അത് ഫുഡിന്റെ കൂടെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു ഹസാർഡാണ് അല്ലെ, കെമിക്കൽ കണ്ടാമിനേഷൻ അത് കാരണമാകും. നെക്സ്റ്റ് അലർജൻസ് ആൻഡ് ഇൻടോളറൻസസ്, എന്തെങ്കിലും അലർജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമൽസിന്റെ കൂടെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ അലർജൻസ് ആണ്. അപ്പം അങ്ങനെ പിന്നെ ഇൻടോളറൻസസ്, എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും അലർജൻസ് ലൈക്ക് അല്ല, ഇപ്പം മിൽക്ക് ഒക്കെ ആണെങ്കിൽ ലാക്ടോസ്, ലാക്ടോസ് പറയുമ്പോഴത്തേക്ക് അതെന്താണ്, ലാക്ടോസ് ഇൻടോളറൻസ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇതിൽ ഉൾപ്പെടുത്താം. എന്തില്ല, ഇൻടോളറൻസിൽ പറയാം, അലർജൻസസ് ആൻഡ് ഇൻടോളറൻസ് പറയാം. സോ ഹൈജീൻ ഫുഡ്, കോമൺ ഫുഡ് ഹൈജീൻ ഹസാർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയൽ ഹസാർഡ് അല്ലെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, ക്രോസ് കണ്ടാമിനേഷൻ, ഫിസിക്കൽ കണ്ടാമിനേഷൻ, കെമിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് അലർജൻസ് ആൻഡ് ഇൻടോളറൻസസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇനി ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് നോക്കിയേ. ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്, ആദ്യത്തത് സെപ്പറേഷൻ, സെപ്പറേറ്റ് റോ ആൻഡ് കുക്ക്ഡ് ഫുഡ് ടു പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്ത് ചെയ്യാ, ഇപ്പം കുക്ക് ചെയ്ത ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത ഫുഡിനെയും റോ ആയിട്ടുള്ള ഫുഡിനെയും നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. കാരണം അതെന്ത് ചെയ്യും, അവിടെ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ നടക്കുക. കുക്ക് ചെയ്ത ഫുഡിൽ ചിലപ്പം എന്ത് കാണത്തില്ല, അല്ലെങ്കിൽ ഈ റോ ചെയ്ത ഫുഡിൽ, റോ ആയിട്ടുള്ള ഒരു ഫുഡിൽ എന്തുണ്ടാവും, മൈക്രോ ഓർഗാനിസംസിന്റെ ലോഡ് ഉണ്ടാവും. അതേസമയം കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ പ്രോപ്പർ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ട് ആ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യും, ഡെത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഒരുമിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ റോ ഫുഡിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, കണ്ടാമിനേഷൻ കുക്ക്ഡ് ഫുഡിലേക്ക് നടക്കും. സോ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്, കുക്കിംഗ്, കുക്ക് ഫുഡ് ടു ദ കറക്റ്റ് ടെമ്പറേച്ചർ ടു കിൽ ബാക്ടീരിയ, അല്ലെ? ഒരു റെക്കമെൻഡഡ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടായിരിക്കും, മീറ്റിന് ഇത്ര ടെമ്പറേച്ചർ കുക്ക് ചെയ്യണം എന്നൊക്കെ നമ്മളൊരു റെക്കമെൻഡഡ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടായിരിക്കും. ആ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ, കറക്റ്റ് ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡിനെ കുക്ക് ചെയ്യുക. ഓക്കെ, അതാണ് കുക്കിംഗിൽ പറയുന്നത്. ചില്ലിങ്, സ്റ്റോർ ഫുഡ് അറ്റ് ദ കറക്റ്റ് ടെമ്പറേച്ചേഴ്സ് ടു പ്രിവെന്റ് ബാക്ടീരിയൽ ഗ്രോത്ത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ അതിനെ ചില്ല് ചെയ്യുക. കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ലിങ്ങും കുക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഫുഡിനെ നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക, ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലീനിങ്, റെഗുലർലി ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഇക്വിപ്മെന്റ്സ്, യൂട്ടെൻസിൽസ് ആൻഡ് സർഫസ്, അല്ലെ? ഡെയിലി നമ്മൾ വന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന സർഫസസ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സർഫസസും ഇക്വിപ്മെന്റ്സും യൂട്ടെൻസിൽസും ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട്
ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഫ്രീക്വന്റ് നമ്മളത് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ക്രോസ് കണ്ടാമിനേഷൻ, അതാണ് നമ്മൾ ആദ്യം സെപ്പറേഷനിലും പറഞ്ഞത്, പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ ബൈ സെപ്പറേറ്റിംഗ് ഫുഡ് യൂസിംഗ് സെപ്പറേറ്റ് ഇക്വിപ്മെന്റ്സ് ആൻഡ് യൂട്ടെൻസിൽസ് ആൻഡ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് റെഗുലർലി. അല്ലെ, നമ്മൾ ഫുഡിനെയൊക്കെ കുക്ക് ചെയ്ത ഫുഡിനെയും റോ ആയിട്ടുള്ള ഫുഡിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വിപ്മെന്റ്സ് യൂസ് ചെയ്യുക, യൂട്ടെൻസിൽസ് യൂസ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് മനസ്സിലായല്ലോ, സെപ്പറേഷൻ, കുക്കിംഗ്, ചില്ലിങ്, ക്ലീനിങ്, ക്രോസ് കണ്ടാമിനേഷൻ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ് ആണ്. എന്തൊക്കെയാണ് ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിങ്, അല്ലെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് റെഗുലർലി വിത്ത് സോപ്പ് ആൻഡ് വാം വാട്ടർ. സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് ഒരു 45 seconds എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കൈ ക്ലീൻ ചെയ്യുക, വാഷ് ചെയ്യുക. വാം വാട്ടർ അല്ലെങ്കിൽ ലൂക്ക് വാം വാട്ടർ ഉപയോഗിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറയുന്നത് ഫുഡ് ഹൈജീൻ പ്രാക്ടീസിലെ പേഴ്സണൽ ഹൈജീൻ, അല്ലെ, വൃത്തി. നമ്മൾ ആ പേഴ്സണൽ ഹൈജീനിൽ തന്നെ ഹാൻഡ് വാഷും വരും. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ, വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുക, അല്ലെ, ഇൻക്ലൂഡിങ് ക്ലീൻ ക്ലോത്ത് ആൻഡ് ഹെയർ റെസ്ട്രെയിൻസ്. നമ്മുടെ ഹെയറിലൊക്കെ എന്താ ഹെയർ നെറ്റ് ഒക്കെ ഇട്ട് ഗ്ലൗസ് ഒക്കെ പ്രോപ്പറായിട്ട് കയ്യിൽ ഗ്ലൗസ് ഇടുക, മാസ്ക് ഒക്കെ വിയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇൻഡസ്ട്രി ലെവലിൽ, ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയാസ് നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മൾ വൃത്തിയാണെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, അല്ലെ. വീട്ടിൽ അപ്പൊ ഇൻഡസ്ട്രി ബേസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഫുഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളാണ് ഈ പറയുന്നത്. ഫുഡ് സ്റ്റോറേജ്, സ്റ്റോർ ഫുഡ് ഇൻ ക്ലീൻ കവേർഡ് കണ്ടെയ്നേഴ്സ് ആൻഡ് ലേബിൾ വിത്ത് ഡേറ്റ് ആൻഡ് കണ്ടെന്റ്സ്. ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, കറക്റ്റ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക. എന്നാണ് സ്റ്റോർ ചെയ്യുന്നത്, ഡേറ്റും അതിലുള്ള കണ്ടെന്റ്സും ഒക്കെ എഴുതുക, പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെക്കുക അതിനെ. ക്ലീൻ ആയിട്ടുള്ള കവറിലൊക്കെ നമ്മൾ അതിനെ ക്ലീൻ ആയിട്ട് നമ്മൾ ഉള്ള ഏരിയാസിലൊക്കെ അതിനെ എന്ത് ചെയ്യുക, കവർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലേബിൾ ചെയ്യുക, അല്ലെ, കണ്ടൻസും അതിന്റെ എന്നാണ് ഡേറ്റ്, നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് എന്നാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്നുള്ള വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, ലേബിൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഫുഡ് പ്രിപ്പറേഷൻ, പ്രിപ്പയർ ഫുഡിനെ ക്ലീൻ എൻവയോൺമെന്റ് യൂസിങ് ക്ലീൻ ഇക്വിപ്മെന്റ് ആൻഡ് യൂട്ടെൻസിൽസ്. ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റിലെ ക്ലീൻ ഇക്വിപ്മെന്റ്സും ക്ലീൻ യൂട്ടെൻസിൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡിനെ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പെസ്റ്റ് കൺട്രോൾ, കൺട്രോൾ പെസ്റ്റ് സജസ് റോഡൻസ് ആൻഡ് ഇൻസെക്ട്സ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻസ്. അല്ലെ, പ്രോപ്പറായിട്ട് പെസ്റ്റ് എന്താ, നമ്മൾ ഈ പെസ്റ്റുകളൊന്നും ഉള്ളിലേക്ക് കയറാം, പ്രൊഡക്ഷൻ ഹാളിലോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാന്റിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെസ്റ്റ് ഇങ്ങനെ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി. ഈ പെസ്റ്റിനൊക്കെ നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ എന്താ ഈച്ചയൊക്കെ അടിക്കുന്ന, ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും, അങ്ങനെ ഈച്ച അടിച്ച് കളയുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കർട്ടൻ പോലെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെസ്റ്റ് കൺട്രോൾ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫുഡ് ഹൈജീൻ ട്രെയിനിങ് കൊടുക്കുക, ലേബേഴ്സിന് ഫുഡ് ഹൈജീനെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കുക, അല്ലെ. എങ്ങനെയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ചെയ്യണം, ഫുഡ് പേഴ്സണൽ ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് നമ്മൾ ആർക്ക് കൊടുക്കുക, ഫുഡ് ലേബേഴ്സിന് കൊടുക്കുക. അതിലൊന്നാമതാണ് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്താ ട്രെയിനിങ് ഓൺ ഫുഡ് സേഫ്റ്റി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്, അതിനെ പറ്റിയുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കുക, ലേബേഴ്സിന് കൊടുക്കുക. പിന്നെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, എന്നാ ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ പ്രാക്ടീസിനെ പറ്റി ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്കും ഫുഡ് കുക്ക് ചെയ്യുന്നവർക്കും ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഫുഡ് ഫോസ്റ്റാക്ക് പോലെയുള്ള ഫുഡ് സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് നമ്മൾ കൊടുക്കുക ഫോർ ഫുഡ് സേഫ്റ്റി പ്രൊഫഷണൽസിന്, അല്ലെ. ഫുഡ് സേഫ്റ്റി ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഫുഡ് ഹൈജീൻ ഓഡിറ്റ്സ് നടത്തുക, അല്ലെ. ഇന്റേണൽ ഓഡിറ്റ്സും എക്സ്റ്റേണൽ ഓഡിറ്റ്സും എല്ലാം നമ്മൾ നടത്തുക. നമ്മൾ കമ്പനിയിലുള്ളവർ തന്നെ എന്താ ഒരു റെഗുലർ ഫ്രീക്വന്റ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓഡിറ്റ്സ് നടത്തുക. എക്സ്റ്റേണൽ ഓഡിറ്റ്സ് FSSI പോലെയുള്ള റെഗുലർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോഡീസ് വന്നിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് നടത്തുക. തേർഡ് പാർട്ടി ഓഡിറ്റ്സ് അതോറിറ്റീസ് ഓഡിറ്റേഴ്സ് ആണല്ലോ, അവർ വന്നിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് നടത്തുക. ഇന്റേണൽ ഓഡിറ്റ്സ്
റെഗുലർ ഓഡിറ്റ്സ് കണ്ടക്ടഡ് ബൈ ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഫുഡ് സേഫ്റ്റി ആൻഡ് റെഗുലേഷൻ. ഇന്റേണൽ ഓഡിറ്റ്സ് നമ്മൾ കമ്പനിയിൽ തന്നെ ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തും, പ്രോപ്പർ ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എടുക്കുന്നത്. അല്ല, നമ്മുടെ കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യും, ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ തന്നെ നമ്മൾ ചെയ്യും. എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആണ് ഓഡിറ്റ്സ് കണ്ടക്ടഡ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് സച്ച് ആസ് റെഗുലേറ്ററി അതോറിറ്റീസ് ഓർ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് FSSAI പോലെ അങ്ങനെയുള്ള വലിയ വലിയ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അവർ വന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് നടത്തുക. പ്രോപ്പർ ആയിട്ടാണോ അവിടെ ക്ലീനിങ്, ലേബേഴ്സിന്റെ ഹൈജീൻ പ്രോപ്പർ ആണോ, കമ്പനിയുടെ ഹൈജീൻ പ്രോപ്പർ ആണോ, പ്രോസസിങ് ഹാൾ എല്ലാം എല്ലാം വരുന്ന റോ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്, എല്ലാത്തിനെയും പറ്റി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് അവിടെ കൊടുക്കുക. ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് നടത്തുക, ഇൻസ്പെക്ഷൻ കണ്ടക്ടഡ് ബൈ റെഗുലേറ്ററി അതോറിറ്റീസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. ഇവരെന്ത് ചെയ്യുക, ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെ, വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുക ഓരോ ഇത് ഇത്രയും ടൈം പീരീഡ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, വന്ന് ഇൻസ്പെക്ട് ചെയ്യുക പ്രോപ്പർ ആയിട്ടാണോ കാര്യങ്ങളെല്ലാം ഓടുന്നതെന്നുള്ളതെന്ന് വന്നിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്താ ഫുഡ് ഹൈജീൻ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഫുഡ് ഹൈജീനിൽ പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഫുഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഫുഡ് പ്ലാൻ സാനിറ്റേഷനും ഫുഡ് ഹൈജീനും നമുക്ക് ഒരുമിച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഫുഡ് ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കണ്ടാമിനേഷനും ഫുഡ് ബോൺ ഇൽനെസ്സും എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് എന്തിൽ വരുന്നത്, ഫുഡ് ഹൈജീനിൽ വരുന്നത്. ഗുഡ് ഫുഡ് ഹൈജീൻ എങ്ങനെ ആയിരിക്കണം, പ്രോപ്പർ ആയിട്ട് ഫുഡിനെ ഹാൻഡിൽ ചെയ്യണം, പ്രോപ്പറായിട്ട് ഫുഡിനെ സ്റ്റോർ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, കുക്ക് ചെയ്യണം. കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യണം, അല്ലാണ്ട് വെറുതെ കുക്ക് ചെയ്തെടുത്താൽ പറഞ്ഞ മീറ്റ് ഐറ്റംസ് ഒക്കെ കറക്റ്റ് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്ലീനിങ് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, യൂട്ടെൻസിൽസും ഇക്വിപ്മെന്റ്സും സർഫസസും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷിങ്ങും ക്ലീൻ ക്ലോത്തും എല്ലാം നമ്മൾ ക്ലീനായിട്ട് ക്ലീൻ ക്ലോത്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ഏകദേശം ഒരു 45 seconds എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുക. ഓക്കെ, ഫുഡ് ഹൈജീൻ. പിന്നെ ഗുഡ് ഫുഡ് ഹൈജീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഫുഡ് ബോൺ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യും, കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യും, ഫുഡിന്റെ ക്വാളിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും, പബ്ലിക് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും, കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യും. നെക്സ്റ്റ് എന്താ, കോമൺ ഫുഡ് ഹൈജീൻ ഹസാർഡ്സ്, ഫിസിക്കൽ ഹസാർഡ്സ് പറഞ്ഞു, കെമിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ കണ്ടാമിനേഷൻ, ഫിസിക്കൽ കണ്ടാമിനേഷൻ, ബയോളജിക്കൽ ഓർ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, അലർജൻസ് ആൻഡ് ഇൻടോളറൻസസ് ഒക്കെയാണ് ഫുഡ് ഹൈജീൻ ഹസാർഡ്സ് എന്ന് പറയുന്നത്, ക്രോസ് കണ്ടാമിനേഷൻ. നെക്സ്റ്റ് ഫുഡ് ഹൈജീൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സെപ്പറേഷൻ, സെപ്പറേറ്റ് ആയിട്ട് റോ ഫുഡിനെയും കുക്ക്ഡ് ഫുഡിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, പ്രോപ്പർ ആയിട്ടുള്ള കുക്കിംഗ് നടത്തുക, ചില്ലിങ് പ്രോപ്പർ ടെമ്പറേച്ചറിൽ ചില്ലിങ് നടത്തുക, ക്ലീനിങ് നടത്തുക, അതുപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുക, ഫുഡിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ സെപ്പറേഷനിലും വരുന്നതാണ്, ഫുഡിനെ എന്ത് ചെയ്യുക, ക്രോസ് കണ്ടാമിനേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പം ചൂടായിട്ടുള്ള ഒരു ഫുഡ് ചൂടോടുകൂടി എടുത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചില്ലിങ് ടെമ്പറേച്ചറിൽ വെക്കരുത്, അതൊന്നും ടോളറേറ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ല് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ചില്ല് ചെയ്ത ഫുഡ് ഒരിക്കലും ഡയറക്റ്റ് എടുത്ത് എന്ത് ചെയ്യരുത്, ചൂടാക്കരുത് പെട്ടെന്ന്, അതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ നമ്മൾ റൂം ടെമ്പറേച്ചർ എടുത്ത് പുറത്ത് വെച്ച് ആ ടെമ്പറേച്ചറുമായിട്ട് ഓക്കെ ആയി അതിന് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കാനായിട്ട് പാടുള്ളൂ. ഡയറക്റ്റ് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കരുത് കേട്ടോ, അതൊക്കെ നമുക്ക് ഹാർംഫുൾ ആണ്, നമ്മുടെ ഹെൽത്തിന് ഹാർംഫുൾ ആണ്. അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ചിലപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസ് പെട്ടെന്ന് കില്ലാവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ചില്ല് ചെയ്യാനും കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ്, പേഴ്സണൽ ഹൈജീനും ഹാൻഡ് വാഷിങ്ങും ഫുഡ് സ്റ്റോറേജ്, ഫുഡ് പ്രിസർവ് പ്രിപ്പറേഷനും പെസ്റ്റ് കൺട്രോളും എല്ലാം എന്തിൽ വരുന്നതാണ്, ഫുഡ് ഹൈജീൻ പ്രാക്ടീസിൽ വരുന്നതാണ്. ഫുഡ് ഹൈജീൻ ട്രെയിനിങ് കൊടുക്കുക, ലേബേഴ്സിനാണെങ്കിലും ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവർക്കാണെങ്കിലും ട്രെയിനിങ് കൊടുക്കുക, ഫോസ്റ്റ് ടാഗ് പോലുള്ള ട്രെയിനിങ് കൊടുക്കുക, എങ്ങനെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ പ്രിൻസിപ്പിൾസും ഹൈജീൻ പ്രാക്ടീസസും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അവർക്കൊരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ഓഡിറ്റ്സ് നടത്തുക അല്ലെ, ഇൻസ്പെക്ഷൻ ചെയ്യുക, ഇൻസ്റ്റേണൽ ഓഡിറ്റ്സ് ഓഡിറ്റിങ്ങും ഇന്റേണൽ ഓഡിറ്റിങ്ങും ഇൻസ്പെക്ഷനും ഒക്കെ നമ്മൾ നടത്തുക. അപ്പം ഇത്രയും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഹൈജീൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ ഇതാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഫുഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഫുഡ് പ്ലാൻ സാനിറ്റേഷനും ഫുഡ് ഹൈജീനും നമ്മൾ ഒരുമിച്ച് വേണം, അത് കോറിലേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ താങ്ക് യു.